ഇപ്പോൾ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ലാനി നമ്മളോടൊപ്പം ചേരുകയാണ്. പിതാവ് അറിഞ്ഞു കാണും ഇപ്പോൾ മാർ ജോസഫ് ഔത്തലിന്റെ വിയോഗ വാർത്ത. അദ്ദേഹം അനാരോഗ്യം കാരണം വിശ്രമത്തിലായിരുന്നു, പക്ഷേ അദ്ദേഹത്തിന്റെ വിയോഗം അത് സൃഷ്ടിക്കുന്ന വിടവ് എത്രത്തോളമാണ് സഭയ്ക്ക്, അത് ഏത് രീതിയിൽ സഭയുടെ മുന്നോട്ട് പോക്കിനെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം സഹായിച്ചിട്ടുണ്ട് എന്നാണ് അങ്ങയെ ഓർത്തെടുക്കുന്നത്? അഭിമന്യ ജോസഫ് ഔത്തിൽ പിതാവ് കേരള സഭയെ സംബന്ധിച്ചിടത്തോളം പകരം വയ്ക്കാൻ ഇല്ലാത്ത വിധം, സമാനതകളില്ലാത്ത വിധം സമ്പൂർണമായ ഒരു നേതൃവൈഭവമായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിന്റെ ഏറ്റവും വലിയ അംഗീകാരം എന്ന് പറയുന്നത് ബെനഡിക്ട് മാർപ്പാപ്പ അദ്ദേഹത്തെ വിളിച്ചത് കേരള സഭയുടെ കിരീടം എന്നാണ്, ദ ക്രൗൺ ഓഫ് കേരള ചർച്ച് എന്നാണ് അദ്ദേഹത്തെ വിളിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം അദ്ദേഹം ഇവിടെ കേരള സഭയിലും ഭാരത സഭയിലും ആഗോള കത്തോലിക്ക സഭയിലും മാർപ്പാപ്പമാർക്ക് പോലും ഏറ്റവും സ്വീകാര്യനും അവരുടെ നിർദ്ദേശങ്ങൾ അവർ സ്വീകരിക്കുന്നതുമായ ഒരു വ്യക്തിത്വമായിരുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ തന്റെ നിലപാടുകളിൽ വളരെ കൃത്യതയോടെ ഉറച്ചു നിൽക്കുകയും ആരെയും പ്രസാദിപ്പിക്കുവാൻ വേണ്ടി നിലപാടുകൾ മാറ്റാതെ കൃത്യതയോടെ സത്യമെന്ന ബോധ്യമുള്ളതിന്റെ ഒപ്പം നിൽക്കാൻ ഈ സഭയെ പഠിപ്പിക്കുകയും ചെയ്ത ഒരു വലിയ നേതൃത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. പലപ്പോഴും അദ്ദേഹത്തിന്റെ നിലപാടുകൾ തെറ്റിദ്ധരിക്കപ്പെടുകയും ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് എങ്കിലും അറിഞ്ഞ സത്യത്തിന്റെ ഒപ്പം നിൽക്കാനുള്ള അദ്ദേഹത്തിന്റെ അചഞ്ചലമായ ആത്മാർത്ഥത മറ്റെല്ലാവർക്കും മാതൃകാപരമായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുകയും പിതാവിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യും. വളരെ നന്ദി, വളരെ നന്ദി ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചത്.